ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജു സാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സിയിൽ വെറും 3 മിനിറ്റ് കൊണ്ട് 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് സ്പാർക്ക് ലേണിംഗ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് തപാൽ സ്റ്റാമ്പിൽ ആദ്യം. ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ കൂടിയായ ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി. അടുത്ത ക്വസ്റ്റ്യൻ: സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രകാരൻ. ഉത്തരം രാജാ രവിവർമ്മ. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ: സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ഹെൻറി ഡ്യൂനൻസ്. ആദ്യ വിദേശി ഹെൻറി ഡ്യൂനൻസ്, ഇദ്ദേഹത്തെ നമുക്ക് പരിചയമുണ്ട്. റെഡ് ക്രോസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഹെൻറി ഡ്യൂനൻസ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയ, അമേരിക്ക കണ്ട എക്കാലത്തെ മഹാനായ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹമാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വിദേശ രാജ്യത്തിന്റെ പതാകയാണ് സോവിയറ്റ് യൂണിയന്റെ പതാക. 1991 തകർന്നടിയപ്പെട്ട USSR പതാകയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ രാജ്യത്തിന്റെ പതാക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി കൂടിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ആരാധനാലയമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ്, 1568 രൂപം കൊണ്ട മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ആരാധനാലയം. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നൊബേൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ് ടാഗോർ. ഗീതാഞ്ജലി എന്ന കൃതിയിലൂടെ ആദ്യമായി നൊബേൽ നേടുന്ന ഏഷ്യക്കാരനായ ടാഗോറാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നൊബേൽ സമ്മാന ജേതാവ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മൃഗമാണ് ചോദ്യമെങ്കിൽ ഉത്തരം ആന. എലിഫക്സ് മാക്സിമസ് എന്ന സയന്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന കേരളം, ജാർഖണ്ഡ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഔദ്യോഗിക മൃഗസ്ഥാനമുള്ള ആനയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മൃഗം. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി വന്ന സർവകലാശാലയാണ് നളന്ദ. കുമാരഗുപ്തൻ സ്ഥാപിക്കുകയും ഫക്തിയാർ ഖിൽജി നശിപ്പിക്കുകയും ചെയ്ത നളന്ദ എന്ന പ്രാചീന സർവകലാശാലയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ദമ്പതികളാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ദമ്പതികളാണ് ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണെന്ന് ചോദ്യമെങ്കിൽ സോതി തിരുനാളാണ് ഉത്തരം. ഗർഭശ്രീമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന സോതി തിരുനാളാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി വന്ന തിരുവിതാംകൂർ രാജാവ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ് ചോദ്യമെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായ ജവഹർലാൽ നെഹ്റുവാണ് ഉത്തരം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രമാണ് പുരാനകില. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രമാണ് പുരാനകില. പ്രാചീന കാലത്ത് ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ട ഡൽഹിയിലാണ് പുരാനകില സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയനാണ് ചോദ്യമെങ്കിൽ ഉത്തരം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് കൂടിയായ ശ്രീനാരായണ ഗുരു. പി എസ് സി ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ. ഉത്തരം ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് ചോദ്യമെങ്കിൽ ഉത്തരം കുമാരനാശാൻ. ഇവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു ആണെങ്കിൽ ആദ്യ മലയാള കവി SNDPയുടെ സെക്രട്ടറി കൂടിയായ കുമാരനാശാൻ. രണ്ടുപേരും SNDPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് ചിന്തിച്ചാൽ മതിയാകും. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ചോദ്യമെങ്കിൽ ഉത്തരം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയായ EMS നമ്പൂതിരിപ്പാടാണ് ഉത്തരം. തപാൽ സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ലേണിംഗ് വിത്ത് സ്പാർക്ക് ലേണിംഗ്സ്.